I am Dania. Welcome back to my channel. Appo indha nammal vandirikkunnathu ring light inde oru unboxing video aayittanu. Oru paadu peru nammal craft cheyyunna samayathu chodikkunnathaanu edhu ring light aanu use cheyyunnathu allengil edhu brand inde aanu ethra rate angana oru paadu questions nalla reply aayittanu njan vandirikkunnathu. Appo namukku ottu late aakkanda video nadathi kadakkam. Adinu munpu oru kaaryam parayatte ente channel aadiyittanu ningal kaanunnathengil ethayil subscribe cheyya. Nammal craft related aayittulla videos aanu cheyyunne. അതുപോലെ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള റിംഗ് ലൈറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആണ് നമ്മുടെ റിംഗ് ലൈറ്റിന്റെ ബോക്സ്. ഡി ജി ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ് ആണ്. ആമസോൺ എന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആമസോണിലെ ഓൺലൈൻ പർച്ചേസ് ആണ്. ഡി ആർ എൽ 14 സി ഡി ജി ടെക്. ഇതാണ് നമ്മുടെ ഇതിന്റെ ബോക്സ്. അപ്പം നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നതെന്ന്. അതുപോലെ തന്നെ ഫിക്സിങ്ങും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1799 ആണ്. അപ്പം ഇതിന് കൂടെ സ്റ്റാൻഡ് ഉണ്ട്. വിത്ത് സ്റ്റാൻഡും വിത്തൗട്ട് സ്റ്റാൻഡും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിംഗ് ലൈറ്റ് മാത്രമായിട്ട് കിട്ടും. അപ്പൊ ഇത്രയും റേറ്റ് വരില്ല. ഇതിന് സ്റ്റാൻഡും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് പൊളിക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സ് കിട്ടും. അതിനകത്താണ് നമ്മുടെ റിംഗ് ലൈറ്റ് ഇരിക്കുന്നത്. ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അത് 1000 ബിലോ 1000 നമുക്ക് കിട്ടും. കുഴപ്പമില്ലാത്തൊരു നല്ല റിംഗ് ലൈറ്റ് നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെയാണ് ഒരു ഈ ഒരു പീസിനകത്ത് വരുന്നത് കണ്ടോ. ഇതിലെ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്ത് ഇതില് നമ്മുടെ ഈ ഒരു സംഭവം മേബി ഈ ഒരു സംഭവം ഇതിൽ ചിലപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഇതിൻ്റെ അകത്ത് അഴിച്ചു വെച്ചിരിക്കാം. അങ്ങനെയാകുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും. രണ്ട് പീസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ സ്ക്രൂവില്ലേ, ഈ സ്ക്രൂ ഇതിനകത്ത് നന്നായിട്ട് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഫിക്സ് ആവും. ഇത് നമുക്ക് ഇവിടെ ഒരു കണ്ടോ സർക്കിൾ ജോയിസ്റ്റ് ഉണ്ട്. ആ ജോയിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് എന്നിട്ട് വേണമെങ്കിലും തിരിക്കാം, അതുപോലെ ഇങ്ങനെ വളയ്ക്കാം ഒക്കെ പറ്റും. ഇതാണ് ഈ റിംഗ് ലൈറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ കളേഴ്സ് 3 കളേഴ്സ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഭാഗം. ഇത് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് നമ്മുടെ ഇതിൻ്റെ സ്റ്റാൻഡ്. ഇപ്പം ഡൗട്ട് ഉണ്ടാവും എത്ര ഹൈറ്റ് വരെ വരാമെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്ക്രൂൻ്റെ മുന്നിൽ കണ്ടോ ഈ ഒരു ക്യാപ്പ് അഴിക്കുക. അതുപോലെ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ ആക്കിയാലാണ് ഇത് നിൽക്കുള്ളൂ തറയിൽ. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ലൂസ് ചെയ്തിട്ട് നമുക്കിത് കണ്ടോ ഇതിൻ്റെ ഹൈറ്റ് ഇതാ ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റാണ് മൊത്തം വരുന്നത്. അതായത് ഇതാ എൻ്റെ ഈ ഒരു ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. ദെൻ അതിൻ്റെ മുകളിൽ റിംഗ് ലൈറ്റ് വരും. ഇത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഹൈറ്റിന് അഡ്ജസ്റ്റഡ് ആയിട്ട് ഈ സ്ക്രൂസ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇനി തൊട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ ഒരു റിംഗ് ലൈറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യും കണ്ടോ. ഇത് ഇങ്ങനെ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇരിക്കും. പക്ഷേ അവര് ഒന്നും കൂടെ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇത് നേരെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഈ സ്ട്രെയിറ്റ് ലെവലാണ് നിൽക്കുള്ളൂ. അപ്പോൾ അത് കൂടാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു സംഭവം തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് ആദ്യം ഇതിൽ തിരിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കുക. ഫുള്ള് സ്ക്രൂ തിരിച്ചതിന് ശേഷം ഈ ഒരു വേറൊരു സ്ക്രൂ ഉണ്ടോ അത് ലൂസാക്കി കഴിഞ്ഞാൽ ഈ ജോയിസ്റ്റ് എവിടേക്ക് വേണമെങ്കിൽ തിരിയും. ഓക്കെ. ഇതിൻ്റെ മുകളിൽ വേണം നമ്മുടെ റിംഗ് ലൈറ്റ് വെക്കാൻ. ദെൻ ഈ ഒരു റിംഗ് ലൈറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചു. ദെൻ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഞാൻ ഡി ജി ടെക്കിൻ്റെ സെയിം റിംഗ് ലൈറ്റ് തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. നല്ലതാണ് ഡി ജി ടെക്കിൻ്റെ. അപ്പം ഈ ഒരു ജോയിസ്റ്റ് കൊണ്ടുള്ള പ്രത്യേകത നേരത്തെ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റിലല്ലേ നിന്നത്. ഇപ്പം നമുക്ക് ഈ സ്ക്രൂ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ വയ്ക്കാം.
ഇങ്ങനെ വെക്കാം. ഏതൊരു ഇതിൽ ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇതിങ്ങനെ ചെരുവി കിട്ടണ്ടേ. അപ്പൊ അങ്ങനെ വെക്കാം. നേരെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ അവർ തരുന്നുണ്ട്. ഈ ഒരു സാധനം കൂടി ഇതിന്റെ കൂടെ വരുന്നതാണ്. അതായത് ചെറിയ പർപ്പസിനൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ റിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാം. അപ്പൊ ചെറിയൊരു പർപ്പസിന് ഇതായത് ഇങ്ങനെ വെക്കാം. കുഞ്ഞി സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. ദെൻ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഈ ഒരു പീസിന്റെ അവിടെ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓൺ ചെയ്താൽ മതി. ചാർജർ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ റിംഗ് ലൈറ്റ് കത്തിച്ചതിന് ശേഷം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരു കൺട്രോളർ ഉണ്ട്. ഈ ഓൺ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഓണും ഓഫും ചെയ്യാം. ദെൻ ഇതില് 3 മോഡ് നമുക്ക് ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. പ്ലസ് മൈനസ് സിമ്പൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഇതിന്റെ കളേഴ്സ് നിങ്ങൾക്ക് കാണാം. കണ്ടോ, വാം ലൈറ്റ് ഉണ്ട്, സാധാ ഒരു ലൈറ്റ്, ദെൻ രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു കളേഴ്സ്. 3 കളർ മോഡാണുള്ളത്. ദെൻ ഇത് മൈനസ് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്ന കാണാം. ദെൻ പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതെ ബൈ ബൈ. താങ്ക് യു.